ഇവനിച്ചിരി പഴയതാണ്, പക്ഷെ വണ്ടി പൊളിക്കും. എനിക്ക് വലിയ ഇഷ്ടമായി. ഇപ്പം ഇച്ചിരി പഴയതായി, കിളവനായി. എന്നാലും ഇന്നും ഇവനോട് കട്ട പിടിക്കാൻ വേറെ വണ്ടികളില്ല കേട്ടോ. എല്ലാം എയർ ബലൂണ്, റാസിനും ബലൂണാണ്. എല്ലാം നല്ല സിസ്റ്റമാണ്, സീറ്റും. പിന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഇതിൻ്റെ ഗിയറാണ്. നമ്മുടെ വണ്ടിയല്ല കേട്ടോ, ഗിയറി എടുത്തപ്പം എടുത്തേ ഉള്ളു. ഇതിൻ്റെ ഗിയറിൻ്റെ സിസ്റ്റമാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ഞാൻ ഇതിനെക്കുറിച്ച്, ഈ ഗിയറിനെ കുറിച്ച് ഞാൻ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ. വീണ്ടും ചാവി ഇതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇഗ്നിഷൻ ഓൺ ആക്കുക. ആ വരൂ, ആയി. സൗണ്ട് ഒക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ സൗണ്ട് ഒക്കെ കേട്ട് ഇഗ്നിഷനൊക്കെ ഓഫായി. വണ്ടി ന്യൂട്രലാണ്. ഓക്കെ, എന്നിട്ട് ഇവനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. വേണ്ട, സ്റ്റാർട്ടായില്ല, മൊത്തം കഴിഞ്ഞു പോയി. വീണ്ടും എന്ത് ചെയ്യണം? സ്റ്റാർട്ടായില്ലെങ്കിൽ ഓഫ് ആക്കുക, വീണ്ടും ഇഗ്നിഷൻ ഓൺ ആക്കുക. ആ കൊള്ളാം. അതിനുശേഷം വീണ്ടും ആ സ്റ്റാർട്ടായി. അപ്പോൾ ഇഗ്നിഷൻ ഓണായിട്ട് സ്റ്റാർട്ടായില്ല, വീണ്ടും ഇഗ്നിഷൻ എന്ത് ചെയ്യണം? ഫുൾ ഓഫ് ചെയ്യണം, സ്റ്റാർട്ടാവും. ഓക്കെ, ഇതിൻ്റെ ലൈറ്റ്, ഹെഡ്ലൈറ്റൊക്കെ ഇവിടെ ആണ് കേട്ടോ. ഇവിടെ ഹെഡ്ലൈറ്റ്, ഇവിടെ പവർ വിൻഡോ കാര്യങ്ങൾ, ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സൈഡ് മിറർ. ഓക്കെ, ആ അപ്പോൾ എ സിയുടെ സ്വിച്ച് ഇതേണ്ട ഇവിടാണ് ഇതിൻ്റെ കേട്ടോ. ഇവിടാണ് എ സിയുടെ സ്വിച്ച്. ഓക്കെ, ഇത് ഫാൻ, നാല് സ്പീഡ് ഫാൻ, രണ്ട് ലിറ്റർ ആദ്യം. ഓക്കെ, വർക്കായി വരുന്നുണ്ട് എ സിയൊക്കെ. എയർ ആയിട്ടില്ല കേട്ടോ, അതിനെ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ചുമ്മാ റേസ് കൊടുക്കത്തില്ല. അപ്പോൾ വണ്ടി ഇച്ചിരി നീക്കിയിടണം, അത്യാവശ്യം എയർ ആയിട്ടില്ല. ഓക്കെ, ഇച്ചിരി റേസ് കൊടുക്കാം. ശകലം ഒരു പത്ത് വരെ, പത്ത് പതിനഞ്ച് വരെയൊക്കെ കൂട്ടാം. അതിൽ കൂടുതൽ അങ്ങ് കൂട്ടി ചവിട്ടി പിടിക്കരുത് കേട്ടോ. ഇത്രയൊക്കെ മതി, പത്ത് പന്ത്രണ്ട്, പത്ത് പന്ത്രണ്ടൊക്കെ ചവിട്ടി പിടിക്കാം. ചുമ്മാ അങ്ങ് ചവിട്ടി പിടിക്കരുത്. ആർ പി ഒ നമുക്ക് എവിടെ വരെ കൊണ്ടുവരാം? ആണ്ട് ഇവിടെ വരെ കൊണ്ടുവരാം. ഇതിന് മേപ്പോട്ട് കൊണ്ടുപോകരുത് കേട്ടോ. ഓക്കെ, കൊള്ളാം. പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പതിനഞ്ച്, പതിനാറ്, പതിനേഴ്, പതിനെട്ട്, പിന്നെ ഇരുപത്, അവിടെ വരെയൊക്കെ ഓക്കെ. ചുമ്മാ കൊണ്ടുവരുത് ചോമ്പിലേക്ക് കേട്ടോ. ഇപ്പോഴും ആയിട്ടില്ല, സ്റ്റോപ്പാണ് കാണിക്കുന്നത്. ആണ്ട് ഇതെന്തുവാണ്? ഡീസൽ കണ്ട ഇവിടെ, ഇത് കിലോമീറ്റർ സ്പീഡ് 120-125. ഇവിടെ ആർ പി എം, ഇവിടെ എയറിൻ്റെ പാറ്, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇവിടെ പിന്നെ കമ്പ്യൂട്ടറും കാര്യങ്ങളും ന്യൂട്രൽ. ഓ ക്ലിയർ ആയിട്ട്. ഇവിടെ അതിൻ്റെ കമ്പ്യൂട്ടറൊക്കെ നോക്കുന്നത് കേട്ടോ. അതെല്ലാം കേടായിരിക്കുകയാണ്, വണ്ടി പഴയതായിരുന്നു. എന്നാലും ഇപ്പോഴും കമ്പ്യൂട്ടറിലൊക്കെയാണ് ഓയിൽ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ ഭാഗത്ത് എന്ത് ഇട്ടിരിക്കുന്നത്? അദ്ദേഹം മംഗ്ലീഷാണോ ഇട്ടിരിക്കുന്നത്? എൻ്റെ വണ്ടിയല്ല കേട്ടോ. എന്തുവാ സൺഡേ വായിക്കാനൊക്കെ അതിൽ ഏതോ അവിടുത്തെ ഏതാണ്ട് ഇംഗ്ലീഷാണ്. ഓക്കെ, അത് നമുക്ക് വേണ്ട. നമ്മൾ പറഞ്ഞ എന്തുവാ? അച്ഛാ, ആർ പി എം റൈസൊക്കെ സൂക്ഷിച്ച് കൂട്ടുക, വണ്ടി സൂക്ഷിച്ച് ഓടിക്കുക, ഫുള്ള് എയർ ആക്കുക, അതിനുശേഷം എടുക്കാവൂ. ഹെഡ്ലൈറ്റ് ഇവിടാണ്, ഓർത്തോണം. പിന്നെ ഡോർ തുറക്കുന്ന ഈ സിസ്റ്റമാണ്. ഇതിന് ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും എല്ലാം ഉണ്ട്. ഓക്കെ, ഇപ്പം എയർ ആയിട്ടുണ്ട്, നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. ക്ലച്ച് ഫുള്ള് ചവിട്ടി. ഓക്കെ, അതിനുശേഷം താണ്ട് ഇവിടേക്ക് വന്നു. താണ്ട് ഈ ഭാഗം കണ്ടോ, ഇങ്ങോട്ട് അമർത്തി ഇങ്ങോട്ടിട്ടു. ഓ വെരി ഗുഡ്, സൗണ്ടോട് കൂടി കയറി വീണു. ഓക്കെ, ന്യൂട്രാക്കാം. താണ്ട് ഇവിടെ ന്യൂട്രായി. ആ സൗണ്ട് കേൾക്കാൻ കണ്ടോ, സൗണ്ട് കേൾക്കുന്നോട്ടാ നിങ്ങൾ. സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ്. താണ്ട് ഗിയറിടുമ്പോൾ സൗണ്ട് പോയിക്കണോ? ഓക്കെ, കിട. ഓക്കെ, ആൻഡ് ബ്രേക്ക് ഇങ്ങോട്ടൊന്ന് പുള്ളി ചെയ്യണം. ആണ്ടേ, ബ്രേക്ക് ചവിട്ടിക്കൊണ്ട്, ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് ആൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാവും, മറക്കരുത് കേട്ടോ. ഓക്കെ, ഒന്ന് പുള്ളി ചെയ്ത് ഇങ്ങോട്ടാക്കി. ഓക്കെ, വണ്ടി നമ്മൾ മുമ്പോട്ട് ഇടുകയാണ്. ഇത്രയുള്ള കാര്യം. ഇനി നമ്മൾ ഗിയർ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കണം, ഓട്ടോമാറ്റിക് വീഴത്തില്ല കേട്ടോ. കൊള്ളാലോ, അപ്പം മനസ്സിലായല്ലോ. എ സിയുടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇതൊക്കെയാണ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഈ വണ്ടി കേട്ടോ. ഓടിക്കാൻ നല്ല സുഖമാണ്. പെട്ടെന്ന് അങ്ങനെ കംപ്ലൈൻ്റ് ഇല്ല ഈ വണ്ടിക്ക്. ഇത് ഓടിക്കുന്ന ചേട്ടന്മാർക്കറിയാം, ഈ വണ്ടിക്ക് വലിയ കംപ്ലൈൻ്റ് ഇല്ലാത്ത വണ്ടിയാണ്. പിന്നെ നല്ല ആക്ഷനാണ്, നമ്മൾ തെറിക്കത്തില്ല. ക്യാബിനകത്ത് ഒരു ചായ വെച്ചാലും അവിടെ ഇരുന്നോളും, ഒന്നും മറിഞ്ഞു വീഴത്തില്ല. അത്രയ്ക്ക് രാസൊക്കെ ബലൂണാണ് ക്യാബിനൊക്കെ. അപ്പോൾ എന്തോ നമ്മൾ പറഞ്ഞത്, വേണ്ട വീണ്ടും ന്യൂട്രാക്കി.
രണ്ടാമത്തെ ഗിയറിലെ എടുത്ത് ന്യൂട്രാക്കി, വീണ്ടും നമ്മൾ ഇവിടെ നെക്കി ഗിയർ ഇട്ട് വീണ്ടും ഓക്കെ രണ്ട്, വീണ്ടും ഞാൻ ഒന്നുകൂടി ഇട്ട്, അപ്പോൾ മൂന്ന്. ആ സൗണ്ട് കണ്ടോ, പിന്നെ ഞെക്കി ഒന്നുകൂടി ഇട്ട്, എപ്പോഴും ഞെക്കണമെന്നില്ല കേട്ടാ, അല്ലാതെ വീഴും. ആ പിന്നെ നമ്മൾ തിരിച്ചു പിടിക്കുന്നത് കണ്ട് ഇങ്ങനെ വേണ്ട വീണു, വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഒന്നിലേക്ക് വീണു ഓക്കെ. പിന്നെ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ആദ്യം ഇടുമ്പോൾ ഞെക്കി ഇടാം, പിന്നെ നമുക്ക് ഇങ്ങനെ ഇട്ടാൽ മതി, വേണ്ട പിന്നെ ഇങ്ങനെ ഇട്ടാൽ മതി. ഓ വീഴുന്നുണ്ട്, കൊള്ളാം. നാല് വരെയൊക്കെ വീഴത്തുള്ളൂ, നിർത്തിയാൽ വേണ്ടി. അന്ന് നമുക്ക് റിവേഴ്സിൽ ഇടാം, റിവേഴ്സ് അമക്കണം കേട്ടോ, ഇവിടെ അമക്കണം, മറന്നു പോകരുത് കേട്ടോ, ഇവിടെ അമക്കിക്കൊണ്ട് ആ ക്ലച്ച് പുള്ളി ഔട്ടണം ഇതിന്, എന്നിട്ട് ഇങ്ങനെ വേണ്ട റിവേഴ്സ്, റിവേഴ്സ് കൊള്ളാലോ. വീണ്ടും എങ്ങനെ ന്യൂട്രാക്കും, ഇവിടെ അത്ര. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ കൂട്ടുകാരെ പിടിയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഹാൻഡ് ബ്രേക്ക് വെക്കട്ടെ, ഹാൻഡ് ബ്രേക്ക് വെച്ചു, ഇപ്പോൾ ക്ലിയറായി. എ സി ഒക്കെ തണുത്തു തുടങ്ങി കേട്ടോ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇച്ചിരി സമയമല്ലോ, 10 മിനിറ്റായി, എ സി ഒക്കെ തണുത്തു തുടങ്ങി. പിന്നെ ആരോ ഗിയർ കൂടെ ഒക്കെ നമുക്ക് ആക്കായത് കേട്ടോ. ഇപ്പോൾ ഗിയർ കിടക്കുന്ന വണ്ടി ഇപ്പോൾ നമ്മൾ എത്ര ഇടുക, മൂന്നാമത്തേലേക്ക് ഇട്ടു, വേണ്ട വേണ്ട. പിന്നെ നമ്മൾ താഴോട്ട് അമർത്തുക, അതേണ്ട ഇതിനെ ഇവിടെ കണ്ടോ പൊക്കി കാണിക്കുക, ഇത് പൊക്കണ്ട, ഇത് ഇവിടെ വെക്കണ്ട, ഇത് ഇത് താഴോട്ടാക്കിയാൽ അര ഗിയർ താഴോട്ട് വേണം, വേണ്ട താഴോട്ട് വേണം, വേണ്ട. അപ്പോൾ ഇവനെ മേപ്പോട്ട് നമുക്ക് ആക്കാം, എല്ലാ ഹാഫ് ഗിയറും മേപ്പോട്ടും താക്കോട്ടും നമുക്ക് ഇങ്ങനെ ആക്കാം. അപ്പോൾ അതും മനസ്സിലായി, ഓക്കെ ആയല്ലോ. രണ്ട് താഴോട്ട് വെച്ച് നമ്മൾ ന്യൂട്രാക്കി വേണ്ടി. അപ്പോൾ ഓക്കെ ആയല്ലോ കൂട്ടുകാരെ, എല്ലാ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും ഒക്കെ ഇത് ഓടിക്കുന്ന വിധം. ആ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ക്രൂസ് കൺട്രോൾ ഈ ലെവറില്ല കേട്ടോ, പിന്നെ ആക്സിലറേറ്റർ ഡൗൺ ചെയ്യാനും അപ്പ് ചെയ്യാനും ഈ രീതിയിൽ ഇവിടെ തന്നെയാണ്. ആ പിന്നെ മെയിനായിട്ടുള്ള പറഞ്ഞല്ലോ എഞ്ചിൻ ബ്രേക്ക് ഈ ലെവറാണ് കേട്ടോ, റൈറ്റ് സൈഡിൽ വേണ്ട, എഞ്ചിൻ ബ്രേക്ക് കണ്ടോ, ഈ വണ്ടിയുടെ എഞ്ചിൻ ബ്രേക്ക് റൈറ്റ് സൈഡിലാണ്, ഇവിടെ ഇങ്ങനെ ഓഫായി ഇങ്ങനെ ഇടാം. പിന്നെ ക്രൂസ് കൺട്രോൾ ഇവിടെ തന്നെയാണ്. ആക്സിലറേറ്റർ നമ്മൾ കൂട്ടണേ കുറയ്ക്കണേ വേണ്ട, മേപ്പോട്ട് ആക്കിയാൽ വേണ്ട, ഇപ്പോൾ കയറി വരുന്നുണ്ടോ, പ്രൈസ് കണ്ടോ കയറി വരുന്നത്, മേപ്പോട്ട് നോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റും. വേണ്ട 5, 6, 7 ഇങ്ങനെ കയറി വരും. ആ ഈ ലിവർ ഉയർത്തി കൊടുത്താൽ മതി, ഈ ലിവർ. പിന്നെ മൈനസ് ആക്കണേ ആക്സിലേറ്റർ ആർ പി എം ഇങ്ങനെ മൈനസ് ആക്കാം, ആർ പി എം മൈനസ് ആകുന്നുണ്ടോ ഇങ്ങനെ, അപ്പോൾ ഇങ്ങനെ കൂട്ടാം. അപ്പോൾ അത് ഓക്കെ ആയാലോ, അവിടെയും മനസ്സിലായി. പിന്നെ ഇവിടെ വൈപ്പറും കാര്യങ്ങളും ഈ ലിവറാണ് കേട്ടോ, ഈ ലിവറാണ് വൈപ്പറും കാര്യങ്ങളും, അതുപോലെ വെള്ളം അടിക്കുന്നതൊക്കെ വൈപ്പറിൽ ഇവിടെയാണ് ഈ ലിവർ. അപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലും ആ ഉണ്ടല്ലോ ഉണ്ടല്ലോ, ഒരു കാര്യം ഉണ്ട്. അപ്പോൾ ഇനി സ്റ്റീരിങ് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ, അത് പഠിക്കണമല്ലോ. ഇതിൻ്റെ ഇവിടെ കേട്ടോ, ഇവിടെ നമ്മൾ അതോടെ ഞെക്കണം, ഇവിടെ ഒരു ഇതിൽ ഉണ്ട്, കറക്റ്റ് കാണാൻ പറ്റും. അവിടെ വെള്ളി കയറ്റി ആ മക്കി വെച്ചോണ്ട് അവനെ നമുക്ക് വർക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ഫോണ് കൈ ഇരിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല, അമക്കി വെച്ചോണ്ട് ഒരു കൈയുണ്ട് പിടിക്കണം, ഇവനെ അമക്കി വെക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു കൈയുണ്ട് പിടിച്ച ഇച്ചിരി ഇത് ഇച്ചിരി പഴയതാണ്ട് ടൈറ്റാണ്. ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ ഇവിടെ ഞെക്കി ക്ലോസ് ചെയ്യണം. പിന്നെ താഴോട്ടാക്കണമെങ്കിൽ ഇവനെ ഞെക്കി ഇവനെ താഴോട്ടാക്കുക, എന്നിട്ട് ക്ലോസ് ആക്കിയില്ല തന്നെ തന്നെ ആയിക്കോളും കേട്ടോ, എങ്കിലും വേണേ ക്ലോസ് ആക്കിയത്. അപ്പോൾ അതെല്ലാം ഓക്കെ ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ, ഞാൻ വിചാരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. ഓക്കെ, താങ്ക് യു.